ലയണൽ മെസ്സി അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രോഫി സ്വന്തമാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം ഏറ്റവും അധികം ആഗ്രഹിച്ച ആ ഒരു ട്രോഫി തന്റെ ദേശീയ ടീമിനോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഫസ്റ്റ് ട്രോഫി ഇന്ന് സ്വന്തമാക്കിയപ്പോൾ അതിന്റെ എതിർവശത്ത് ഉണ്ടായിരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടായിരുന്നത് ലിയോ മെസ്സി ഒരു സഹോദരനെ പോലെ ഒരു കുട്ടിയെ പോലെ കാണുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ടുള്ള നെയ്മർ ആണ്. ഫുട്ബോളിനെ എല്ലാവരും ദ ബ്യൂട്ടിഫുൾ ഗെയിം എന്ന് വിശേഷിപ്പിക്കുന്നതിന് കുറെ അധികം കാരണങ്ങളുണ്ട്. അതിലെ ഏറ്റവും വലിയൊരു കാരണം ഇറ്റ്സ് ഓൾ അബൌട്ട് റെസ്പെക്ട്, ഇറ്റ്സ് ഓൾ അബൌട്ട് ലവ് ആൻഡ് അതിന്റെ കുറെ അധികം എക്സാമ്പിൾ ഈ ഒരു മാച്ചിന് ശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാച്ചിന്റെ ഫൈനൽ വിസിലിന് ശേഷമുള്ള നെയ്മറിന്റെ റിയാക്ഷൻസ് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം വളരെയധികം നിരാശനായിരുന്നു. അദ്ദേഹം അവിടെ മുട്ടുകുത്തിയിരുന്ന് കരയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പിന്നെ വിനീഷ്യസ് ജൂനിയറും പരേഡസൊക്കെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു റെസ്പെക്ട് എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗമാകുന്നത്. തന്റെ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് നെയ്മർ മെസ്സിയെ കാണാൻ പോകുന്നതും മെസ്സിയെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതും നെയ്മർ വളരെയധികം നിരാശനായിട്ട് ഇരിക്കുക എന്ന് മനസ്സിലാക്കുന്ന മെസ്സിയും നെയ്മറും പരസ്പരം കുറെ നേരം ഹഗ് ചെയ്തിരിക്കുന്നതും ഒരു ഫുട്ബോൾ ഫാനിനെ സംബന്ധിച്ച് അത് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിനേക്കാളൊക്കെ ഏറെ എടുത്തു പറയേണ്ട ഒരു കാര്യം ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടെങ്കിലും ഈവൻ മെസ്സി ഫാൻസും ബാർസ ഫാൻസും നെയ്മറെ എത്രത്തോളം സ്ലാൻഡർ ചെയ്യുന്നുണ്ട്, നെയ്മറെ ഒരു തരത്തിൽ ഹെയ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഈവൻ ഇപ്പോൾ നിങ്ങൾ ട്വിറ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടെ ഈ ഒരു ഇതിനുശേഷം, ഈ ഒരു ഇൻസിഡന്റിന് ശേഷം മെസ്സിയും നെയ്മറും ഈ ഒരു മാച്ചിന് ശേഷം ആ ഒരു ഡ്രസ്സിംഗ് റൂമിനടുത്തിരുന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു ടണലിനടുത്ത് വെച്ചിരുന്നിട്ട് നെയ്മർ അദ്ദേഹത്തിന്റെ വിഷമങ്ങളെല്ലാം മറന്ന് മെസ്സിയോടൊപ്പം പരേഡസിനോടൊപ്പം കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുന്നതും സന്തോഷത്തോടെ ചിരിക്കുന്നതുമൊക്കെ കണ്ടതിന് ശേഷം ആ ഫോട്ടോ വെച്ചിട്ട് പലരും ക്യാപ്ഷൻ കൊടുക്കുന്നത് തന്നെ നെയ്മറിനെ ഇനി ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, ഒരിക്കലും വെറുക്കില്ല എന്നുള്ളതാണ്. തന്റെ സഹതാരങ്ങൾക്കൊപ്പം കുറച്ചു നേരം സെലിബ്രേറ്റ് ചെയ്തതിന് ശേഷം മെസ്സി പിന്നീട് ചെയ്യുന്നത് അതും ഗ്രൗണ്ടിൽ ഇരുന്ന് തന്റെ ഫാമിലിയെ വിളിക്കുക, തന്റെ ഫാമിലിയോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുക, തന്റെ ഫാമിലിയോടൊപ്പം വീഡിയോ കോൾ ചെയ്യുക എന്നുള്ളതാണ്. എത്രത്തോളം ഈ ഒരു ട്രോഫിയെ അദ്ദേഹം വിലമതിക്കുന്നുണ്ട്, എത്രത്തോളം ഈ ഒരു സന്തോഷം ഷെയർ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഒരിക്കൽ കൂടി, ഫുട്ബോൾ ഈസ് ഓൾ അബൌട്ട് റെസ്പെക്ട്. അതുതന്നെയാണ് ഫുട്ബോളിനെ ഒരു ബ്യൂട്ടിഫുൾ ഗെയിം ആക്കി മാറ്റുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.